പ്രിയമുള്ളവരെ, സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മനോഹരമായ ഗീതങ്ങൾ എപ്പോഴും നമുക്ക് ആശ്വാസം തരുന്നവയാണ്. ആ ഈണങ്ങളിൽ തന്നെ ആധ്യാത്മിക ഭാവമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രണയമുണ്ട്, ആസ്വാദനമുണ്ട്, പ്രാർത്ഥനാഭാവമുണ്ട്. ഒരു ക്രിസ്തീയ ഗീതം അങ്ങനെയായിരിക്കണം. അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിൽ ആരെങ്കിലും ശോഭിക്കുന്നുണ്ടെങ്കിൽ അവൻ നിശ്ചയമായൊരു യേശു ഭക്തനായിരിക്കണമെന്ന്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആരെങ്കിലും ശോഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ യേശു ഭക്തനായിരിക്കണം പോലും. ശോഭിക്കുക എന്ന് പറഞ്ഞാൽ ലോകപരമായ ഒരു ഉയർച്ചയല്ല കൊച്ചുകുഞ്ഞു ഉപദേശി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആധ്യാത്മികമായ ഉയർച്ചയാണ്. പ്രാർത്ഥന കേൾക്കണമേ, എൻ യാചന നൽകണമേ എന്നുള്ള ഈണത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ വരികൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശു ഭക്തർ. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോ നിശ്ചയം യേശു ഭക്തർ. ജീവിത നിഷ്ഠ വിടിൽ നവർ മുഖം തേജ
ഘോഷണ സേവകരായവ സുവിശേഷ പോർക്കളത്തിൽ തോൽക്കാതവ സൂക്ഷ്മത്തിൽ ആക്കിയെത്തും സത്യമായി ഭക്തന്മാർ ലോകത്തിൽ ജീവിക്കുന്നോർക്കെല്ലാവർക്കും നന്മയായി തീരുമവർ നിത്യാനന്ദാത്മാവിൽ സന്തോഷ സംതൃപ്തി നിത്യവും ആസ്വദിച്ച് വിശ്വാസികൾ വാഴുന്നി സഭയുമായുള്ള ബന്ധത്തിൻ്റെ ഉന്നതീഭാവം ഏതാണെന്നറിയാമോ? അത് പ്രണയമാണ്, പ്രേമമാണ്. ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മണിയറയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള, വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടുള്ള മണവാട്ടിയാണ് സഭയിലെ ഓരോ അംഗവും. ആ മണവാട്ടിസ്ഥാനത്തിൻ്റെ മഹനീയത, നൈർമല്യത എല്ലാം കാത്തു സൂക്ഷിച്ച ഒരു ആധ്യാത്മിക പ്രേമിയായിരുന്നു സാധു കൊച്ചുകുഞ്ഞുപദേശി. ഫിലാഖാലിയ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആധ്യാത്മ പ്രേമം. അവിടെ എത്തണം. ആ പ്രേമത്തിൽ പിന്നെ വേറൊന്നുമില്ല, തൻ്റെ കാന്തൻ മാത്രം മതി, വേറെ ആരുമില്ല അവിടെ. ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, പ്രാർത്ഥനകൾ പോലുമില്ല. അവനിൽ ഒന്നായി പ്രണയിച്ചിരിക്കുന്ന അവസ്ഥ. തൻ്റെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തൻ്റെ കാന്തനെ പ്രണയിച്ച ഈ സാധു കൊച്ചുകുഞ്ഞുപദേശിയെ നമ്മളെങ്ങനെ മറക്കും? ഈ വരികൾ നിറയെ പ്രേമമാണ്. ടാഗോറിൻ്റെ ഗീതാജ്ഞലി ഈശ്വരനോടുള്ള പ്രണയമാണ്, മറ്റൊന്നുമല്ല. മുഴുവൻ സങ്കീർത്തനങ്ങളാണവ, പ്രണയത്തിൻ്റെ സങ്കീർത്തനങ്ങൾ. വേദപുസ്തകത്തിലെ ഉത്തമ ഗീതം പ്രണയമാണ്. ആരോടുള്ള? തൻ്റെ നാഥനോടുള്ള പ്രണയമാണത്. എൻ പ്രിയ രക്ഷകനെ, നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. ആ
ശോഭിക്കുന്നു നിശ്ചയം യേശു.